Hi children, welcome back to social studies class. Children, we were studying about petroleum. Let petroleum is kuch aana hamara in class mein padhchada. Petroleum is the found deep under the earth and we take out through the process of drilling. Let drilling ya mukhyane aana hamida pratheek eduthu and we send it to the oil refineries. Ningalku ariyam, why do we send crude petroleum or crude oil to oil refineries? ഓയിൽ റിഫൈനറി എന്ന് പറഞ്ഞാൽ എണ്ണ ശുദ്ധീകരണശാല അല്ലേ. ദേ ആർ ഇറ്റ് ഈസ് ക്ലീൻഡ് ആൻഡ് സെപ്പറേറ്റഡ്. അപ്പൊ അതിൽ നിന്ന് നമ്മളെ പെട്രോളിയം ഡീസൽ പെട്രോള് ഡീസൽ സ്പെഷ്യൽ പെട്രോൾ ഫോർ എയറോപ്ലെയിൻ ഒക്കെ മാറ്റുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു അല്ലേ. കെറോസിൻ ഒക്കെ നമുക്ക് കിട്ടും. സോ ചിൽഡ്രൻ ടുഡേ ലെറ്റ് അസ് സ്റ്റഡി അബൌട്ട് നാച്ചുറൽ ഗ്യാസ്. ദ നാച്ചുറൽ ഗ്യാസ് ചിൽഡ്രൻ സി നാച്ചുറൽ ഗ്യാസ്. ദിസ് ഈസ് ദ ടുഡേ വി ആർ ലെറ്റ് അസ് സി നാച്ചുറൽ ഗ്യാസ്. നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ പ്രകൃതി വാതകം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഈ നാച്ചുറൽ ഗ്യാസ് ഈസ് ഓൾസോ ഫൗണ്ട് അലോങ് വിത്ത് പെട്രോളിയം. പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിനോടൊപ്പം തന്നെയാണ് കാണുന്നത്. നമ്മൾ ഇത് ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ പെട്രോളിയം വി ടേക്ക് ഔട്ട് ഫ്രം ദി എർത്ത് വി ഓൾസോ ഗെറ്റ് നാച്ചുറൽ ഗ്യാസ്. പ്രകൃതി വാതകം ഇതിനോടൊപ്പം നമ്മൾ ഇത് പ്യൂരിഫൈ ചെയ്ത് അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത് ഈ നാച്ചുറൽ പ്രകൃതി വാതകം നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദി യൂസ് ഓഫ് ദിസ് നാച്ചുറൽ ഗ്യാസ്? ഡു യു നോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് അല്ലേ. വലിയ വലിയ വ്യവസായങ്ങളിലൊക്കെ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ നമ്മൾ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കറണ്ടിൻ്റെ ആവശ്യത്തിനായിട്ടും അതേപോലെ തന്നെ കുക്കിങ്ങിനും ഒക്കെ നാച്ചുറൽ ഗ്യാസ് യൂസ്. ചിൽഡ്രൻ, ഡു യുവർ മദർ കുക്ക് ഫുഡ് ഇൻ യുവർ ഹോം? ഗ്യാസ് സ്റ്റൗ ഡു യു സീ? കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റൗവിൽ ഈ ഗ്യാസ് സിലിണ്ടറിൽ വരുന്ന ആ ഗ്യാസും നാച്ചുറൽ ഗ്യാസ് തന്നെയാണ്. ഓക്കെ, the gas we use for cooking in our houses, that is another name, that is a liquefied petroleum gas. Kanda l i q u f i e d liquefied p e t r o l e u m petroleum g a s gas. appo nammal veetil cooking in upayogikkunnathu liquefied petroleum gas, adu natural gas thanneyanu. okay, ആൻഡ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ്. അതിന് സ്മെൽ, ഇറ്റ് ഹാസ് നോ സ്മെൽ അറ്റ് ഓൾ. ബട്ട് വെൻ ബിഫോർ ഫില്ലിംഗ് ദി ദ ഗ്യാസ് ഇൻ ദ സിലിണ്ടർ, ദേ ആഡ് വൺ സ്മെൽ ഏജന്റ് ടു ഗെറ്റ് സ്മെൽ. എന്തിനാണെന്ന് അറിയാമോ? ആ, ഇഫ് ദർ ഇസ് നോ സ്മെൽ വി ഡോണ്ട് നോ വെതർ ഇറ്റ് ഈസ് ലീക്കിംഗ് ഓർ നോട്ട്. അപ്പോൾ ലീക്കിംഗ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. ഇഫ് ദ ഗ്യാസ് ലീക്സ് ഇറ്റ് കോസസ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്, അത് പൊട്ടിത്തെറിക്കും അപകടമൊക്കെ ഉണ്ടാവും അല്ലേ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻ ഓർഡർ ടു നോ വെതർ ഗ്യാസ് ഈസ് ലീക്കിംഗ് ഓർ നോട്ട് ബി സ്മെൽ ഏജന്റ് ഈസ് ആഡ്. അപ്പോൾ ഈ നാച്ചുറൽ ഗ്യാസ് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ചിൽഡ്രൻ, അനദർ വൺ ഈസ് യൂസിങ് ദ നാച്ചുറൽ ഗ്യാസിൽ നിന്ന് വേറൊരു ഫോം, അത് ഈസ് യൂസ്ഡ് ടു റൺ എൻജിൻസ് ഇൻ ബസ്സസ് ഇൻ ന്യൂഡൽഹി. അപ്പോൾ ഡൽഹിയിലൊക്കെ ബസ്സിൽ നമ്മൾ നിങ്ങൾക്കറിയാം പെട്രോൾ ഡീസൽ ഇതൊക്കെ നമ്മൾ ബസ്സിലൊക്കെ നമ്മൾ നിങ്ങൾക്കറിയാം ടൂ വീലറിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. പെട്രോൾ ഡീസലും ഒക്കെ വേണം ടു റൺ ദ വെഹിക്കിൾ. അപ്പോൾ ഇനി ഡൽഹി ബസ്സസ് യൂസസ് സി എൻ ജി, ദ സി എൻ ജി കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ടു റൺ ദ വെഹിക്കിൾസ്. അപ്പോൾ ഈ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈറ്റർ ദാൻ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് പാചകത്തിൽ ഉപയോഗിക്കുന്ന അതിനേക്കാളും തീരെ ലൈറ്ററാണ്. അതുപോലെ തന്നെ ആസ് യു നോ വെൻ വെഹിക്കിൾസ് റൺ സ്മോക്ക് കം ഔട്ട് അല്ലേ, പുകയും കരിയൊക്കെ പുറത്തേക്ക് വരും. ആൻഡ് ദാറ്റ് സ്മോക്ക് ഹാസ് ഹാംഫുൾ ഗ്യാസസ് ആൻഡ് ദാറ്റ് സ്പ്രെഡ്സ് ഇൻ ദ എയർ, അത് അന്തരീക്ഷത്തിലെ കാര്യം അതാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെഹിക്കിൾസ് ദേ കോസ് ലോട്ട് ഓഫ് എയർ പൊല്യൂഷൻ. പൊല്യൂഷൻ എന്താ? മലിനീകരണം അല്ലേ, അന്തരീക്ഷ മലിനീകരണം, എയർ പൊല്യൂഷൻ. അപ്പൊ അത് നിങ്ങൾ സയൻസിലൊക്കെ പഠിക്കുന്നതാണ് പൊല്യൂഷനെ കുറിച്ച് അല്ലേ. പക്ഷേ ദിസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇറ്റ് കോസസ് ലെസ് പൊല്യൂഷൻ. പക്ഷെ ഇതിന് അങ്ങനെ മലിനീകരണം കുറവാണ്, കാരണം സ്മോക്കൊക്കെ പുറത്തേക്ക് വരുന്നതിന്റെ അളവ് കുറവാണ്. ഡീസൽ പെട്രോൾ അങ്ങനെ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ലോട്ട് ഓഫ് സ്മോക്ക് ഈസ് കം ഔട്ട്. ബട്ട് വെൻ വി യൂസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഇറ്റ് കോസസ് ലെസ് പൊല്യൂഷൻ, ഇതിന്റെ പൊല്യൂഷൻ നിരക്ക് കുറവാണ്. അതുകൊണ്ടാണ് ബസ്സസ് ഇൻ ന്യൂഡൽഹി ദേ യൂസ് ഇസ് എ സി എൻ ജി ഇൻസ്റ്റെഡ് ഓഫ് പെട്രോൾ ഓർ ആൻഡ് ഡീസൽ, പകരമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നാച്ചുറൽ ഗ്യാസ് ഈസ് ഓൾസോ എ
natural resource. It is found along with petroleum or crude oil. Natural gas is used for producing electricity and for cooking in big industries. And the gas cylinder we use in our own houses, and that is a liquefied petroleum gas. And actually it has no smell. And before filling the gas, a smell agent is added to know whether gas is leaking or not. And one more thing, compressed natural gas is used in vehicles to run the vehicle. But sadhaana nammal ee diesel engine okku ningalku ariyan tank la nadakkana le oil tank undu vehicles le adhe pole thanne onnengi oil tank lo allengil cylinder lo ee cylinder vehicles ne back side le vekku angane aanu idu upayogikkunnathu. Okay children, next is copper, COPPER. It is also a metallic mineral. What is copper? Chamber nu parayadhu parayam ningalku ariya വയറിംഗിൽ ഒക്കെ ഉപയോഗിക്കുന്ന വയറിംഗ് കണ്ടതാണ് അല്ലേ. ആ പ്ലാസ്റ്റിക് കോട്ടിങ്ങിനുള്ളില് ചെമ്പ് കമ്പിയുണ്ട്, തീരെ നേരത്തെ ചെമ്പ് കമ്പി. കാരണം ഇറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബെസ്റ്റ് കണ്ടക്ടർ അല്ല. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രിസിറ്റി ഈസിലി ആയിട്ട് എങ്ങനെ പാസ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഇതിന് ഗുഡ്, ഇറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. And children, it melts, M-E-L-T-S, melts എന്ന് പറഞ്ഞാൽ ഉരുകുക അല്ലെ. ചൂട് കൊള്ളുമ്പോൾ, ചൂട് കൂടി കഴിയുമ്പോൾ, ചൂട് കൊണ്ട് ഇത് കത്തുമ്പോൾ അല്ലെങ്കിൽ ചൂട് കൊള്ളുമ്പോൾ ഉരുകും. അതായത് ഇരുമ്പിനേക്കാളും വേഗത്തിൽ ഉരുകും. അതുപോലെ തന്നെ when it melts we can use according to our use, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. And copper is used in many electrical industries, usually in electrical industries and also many tools. എൻജിൻസ് അതായത് യൂസ് ടു ഫോർ ഡിഫറെൻ്റ് പർപ്പസസ്. ഇപ്പോൾ ഇൻഡസ്ട്രി വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ജനറേറ്ററിലെ ടി വിയിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജ് അങ്ങനെ എല്ലാ സാധനങ്ങളിലും ഈ കോപ്പറിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. കോപ്പർ അതിനകത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ വെരി യൂസ്ഫുൾ മെറ്റൽ. സോ കോപ്പർ, വട്ട് ഈസ് കോപ്പർ? ഇറ്റ് ഈസ് എ മെറ്റാലിക് മിനറൽ. ഇറ്റ് ഈസ് ഫൗണ്ട് അണ്ടർ ദി എർത്ത് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ടേക്കൺ ഔട്ട് ബൈ മൈനിങ്. നമ്മൾ പഠിച്ചില്ലേ മൈനിങ് എന്താണ് അല്ലേ. Oh, it is found in the Indian states of Rajasthan, Jharkhand and Chhattisgarh. Le Jharkhand, do you know the spelling? J H A R K H A N D, Jharkhand. C H H A T T I S G A R H, Chhattisgarh. So ivda mella kidinda presence undu. And it is used in electric industry and also it is a good conductor of electricity. Children, one more important thing. Copper is the first metal used by the early human beings. നിങ്ങൾ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ് അല്ലേ. പുരാതന കാലത്തെ മനുഷ്യർ അല്ലെങ്കിൽ പഴയ കാല ആദിമ മനുഷ്യർ അവർ ഏറ്റവും ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയ മെറ്റൽ എന്ന് പറയുന്നത് കോപ്പർ. ഓക്കെ, സോ കോപ്പർ ഈസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഏർലി ഹ്യൂമൻ ബീയിങ്സ്. ചിൽഡ്രൻ, വാട്ട് ഡു വി സ്റ്റഡി ടുഡേ? വി വെർ സ്റ്റഡിങ് അബൌട്ട് നാച്ചുറൽ ഗ്യാസ് അല്ലേ, പ്രകൃതി വാതകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് വി ഗെറ്റ് when the crude oil or petroleum is found. Petroleum is the taken out. അല്ലെങ്കിൽ പെട്രോളിയത്തിനോടൊപ്പം തന്നെയാണ് നമുക്ക് നാച്ചുറൽ ഗ്യാസും ലഭിക്കുന്നത്. ഇറ്റ് ഈസ് ഫൗണ്ട് എലോങ് വിത്ത് പെട്രോളിയം. ആൻഡ് ദ നാച്ചുറൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രീസ് ഫോർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ആൻഡ് ഫോർ കുക്കിംഗ്. ദ ഗ്യാസ് വി യൂസ് ഇൻ അവർ ഹോം is that is a liquefied petroleum gas. It is also natural gas. And in buses in Delhi, in order to less the rate of pollution, they use CNG, that is compressed natural gas. അതിനെ പൊള്യൂഷൻ്റെ അളവ് കൂടുതൽ, അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം കുറവാണ്. And next we have studied about copper. It is a metallic mineral. It is a very useful metal. It is first used by the early human beings, or it is the first metal used by early human beings. It is used in electrical industry, in electrical wires, many machines. പല പല സാധനങ്ങൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ കോപ്പർ അല്ലാതെ തന്നെ നമ്മൾ ഗോൾഡിനോടൊക്കെ ഒപ്പം ചേർത്ത് ഓർണമെൻറ്റ്സ് ഒക്കെ മറ്റും ഉപയോഗിക്കുന്ന അതിനകത്തൊക്കെ ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾക്കൊക്കെ യെല്ലോ ആണ് സ്വർണത്തിൻ്റെ കളറ്, പക്ഷേ കോപ്പർ കൂടെ നമ്മൾ ചേർത്തിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അങ്ങനെ പല പല ഉപയോഗങ്ങൾക്കായിട്ട് നമ്മൾ കോപ്പർ യൂസ് ചെയ്യുന്നു. ഓക്കെ ചിൽഡ്രൻ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക് വിച്ച് ഐ ഹാവ് ടോട്ട് യു. ലിസൺ ചിൽഡ്രൻ, യു ഷുഡ് റീഡ് ദ ലെസൺ. വി ക്യാൻ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. You should read page number 227. Okay, thank you.